മലയിൽ കൂടിയൊക്കെ കയറി വണ്ടി ഓടിക്കും എന്നെ തടയാൻ ആരുണ്ടടാ? നമുക്ക് പോലീസിനെ പറ്റിക്കാം. ഇവിടെ എവിടെയെങ്കിലും കയറി ഒളിച്ചിരിക്കുക. ഈ മലയുടെ മുകളിൽ ഇവിടെ നിന്ന് പോലീസ് വരില്ല. നമ്മൾ ഇവരെ ഓഫ് റോഡ് ട്രിപ്പ് കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കൾ. ചേച്ചി, എന്താ അഡ്വഞ്ചർ യാത്ര ഇഷ്ടപ്പെട്ടോ? ഇതൊക്കെ എൻ്റെ ഒരു തവാശയല്ലേ. നമ്മുടെ ഏജന്റ് ജോൺസൺ ചേച്ചി പേടിച്ചു കേട്ടോ. അയ്യോ, അപ്പൊ ഈ സംഘടന നമ്മൾ വീണ്ടും ഒരു സീക്രട്ട് ഏജന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. കണ്ടോ നമ്മുടെ ചേച്ചിയുടെ ലുക്ക്, കണ്ടോ നമ്മൾ വീണ്ടും ഒരു സീക്രട്ട് ഏജന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ IIA വേണ്ടി. ഓക്കെ, നമുക്ക് ഇന്നൊരു സീക്രട്ട് മിഷൻ ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ അത് ആ ഗ്യാരേജിലോട്ട് പോകണം. നമ്മൾ സീക്രട്ട് ഏജന്റ് ആയിട്ട് പണി ചെയ്യുകയല്ലേ, നമ്മുടെ നീക്കങ്ങളെല്ലാം രഹസ്യങ്ങളായിരിക്കും, ആരും അറിയത്തില്ല. അങ്ങനെ നമ്മൾ ആ ഗ്യാരേജിലോട്ട് പോവുകയാണ്. ഗ്യാരേജിൽ പോയിട്ട് എന്തോ പണി ചെയ്യണം. നമ്മളെ കുറിച്ച് കൂടുതലൊന്നും ഇവിടുത്തെ ആൾക്കാർക്ക് അറിയത്തില്ല. നമ്മൾ കാരണം നമ്മളൊരു സീക്രട്ട് ഏജന്റ് ആണ്. ഓക്കെ ഓക്കെ, നമ്മളിങ്ങോട്ട് വന്നതെന്നും ആരും അറിഞ്ഞില്ല. ആ അതാ ഗ്യാരേജിലോട്ട് എത്തി. ഗ്യാരേജ് തുറക്കാം. ഇതിൻ്റെ അകത്ത് എന്തോന്ന്, ഇവിടെ നിന്ന് എന്തോ ക്ലൂ ഒക്കെ കണ്ടുപിടിക്കണം. ഓക്കെ ഓക്കെ, ഇവിടെ നിന്ന് ക്ലൂ ഒന്നും കിട്ടിയില്ലല്ലോ. വല്ല സാധനം ഉണ്ടോ? നമ്മൾ CBIയിലെ മമ്മൂട്ടിയെ പോലെ ആയിട്ട് ഇവിടുന്ന് സാധനം കിട്ടാനില്ലല്ലോ. എവിടെ എവിടെ ക്ലൂ, എവിടെ ക്ലൂ, എവിടെ? ഒരു ക്ലൂ ഇല്ല. ഈ കാറിൽ നിന്ന് ഇപ്പം അടിച്ച് മാറ്റേണ്ടി വരുമെന്ന് തോന്നുന്നു. ഓക്കെ, കാറിൽ കയറാം, അടിച്ചു പൊളി. ഈ കാറായിരുന്ന ക്ലൂ. നമുക്കിതാ ഒരു പച്ച കളർ കാറ് കിട്ടി. ഓക്കെ, സാറ് പറഞ്ഞ പോലെ നമ്മളിതാ സീക്രട്ട് ഏജന്റ് മിഷൻ ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. എന്താവുമെന്ന് അറിയത്തില്ല. അവിടെ പോയിട്ട് GPSന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനാണ് സാറ് പറയുന്നത്. ആക്ച്വലി നമ്മളൊരു സീക്രട്ട് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് ആർക്കും അറിയത്തില്ല കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സിനോ നമ്മുടെ നെയ്ബേഴ്സിനോ നമ്മളിതാ ഇങ്ങനെ ഒളിച്ച് വേഷം മാറി നടക്കുകയാണ്, ആർക്കും അറിയത്തില്ല. അയ്യോ, ഇനി 2 കിലോമീറ്റർ പോകണം. 2 മൈലും കൂടി പോയാലേ നമുക്ക് ആ GPS ലൊക്കേഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയുള്ള യാത്രയിലാണ് സുഹൃത്തുക്കളെ ഞാൻ. എന്തായാലും വില്ലേജ് ഏരിയയിലാണ് സംഭവം. നമ്മുടെ ലൊക്കേഷൻ ഒന്ന് തോന്നിട്ടാ, അങ്ങ് ഉള്ളിലോട്ടുള്ള ഒരു ഏരിയയാണ്. നമ്മുടെ ലോസ് ആൻഡോസ് സിറ്റി വിട്ടിട്ട് അങ്ങോട്ടാണ്, അകത്തോട്ടാണ് കേട്ടോ. എന്തായാലും നമുക്ക് പോയി നോക്കി നോക്കാം അവിടെ എന്താണ് സംഭവിക്കുന്നത്. നമ്മളതാണ്ട് GPS ലൊക്കേഷനിലോട്ട് എത്താറായി. കുറച്ചുകൂടി പോയാതെ കേട്ടാ. ഓക്കേ, ലെറ്റ്സ് ഗോ. ഏജന്റ് ജോൺസനെ നമ്മൾ തപ്പിയാണ് വന്നത്. ഈ GPS ലൊക്കേഷനിൽ അങ്ങനെ ഇല്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോവാം, വേറൊരു ലൊക്കേഷനിൽ പോയി നോക്കി നോക്കാം. അവിടെ ആ ഏജന്റ് ജോൺസൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വന്ന കേട്ടോ. ഞാൻ വിചാരിച്ച വേറെ എന്തെങ്കിലും സംഭവമായിരിക്കും. ഏജന്റ് ജോൺസനെ കണ്ടുപിടിക്കാനാണ് സാറെ നമ്മളെ ഇങ്ങോട്ട് അയച്ചു കേട്ടോ. എന്തായാലും അത് പണി നമുക്ക് പൂർത്തിയാക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഇനി 2 ലൊക്കേഷനും കൂടി നമുക്ക് പോയി നോക്കാം. അവിടെ ഇങ്ങോട്ട് തപ്പി നോക്കി നോക്കാം ഏജന്റ് ജോൺസനെ. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ഈ ചർച്ചിൻ്റെ ഇവിടെ വന്ന് നമ്മൾ നോക്കി കേട്ടോ. ഇവിടെ ഏജന്റ് ജോൺസൺ ഇല്ല. അയ്യോ, ഇങ്ങനെ ഇത് എവിടെ പോയി കിടക്കണം? ഇങ്ങനെ തപ്പിയെടുക്കണമല്ലോ. ലെറ്റ്സ് ഗോ. ഇനി ആ ലൊക്കേഷനിൽ പോയി നോക്കാം. പിന്നെ നമുക്കതാണ് ഇങ്ങോട്ടാണ് പോകാണ്ട കേട്ടോ. അവിടെ പോയിട്ട് നോക്കി നോക്കും. ഊഹ്, അവിടെ നിന്ന് വീണ്ടും 1.5 കിലോമീറ്റർ ഇനി വണ്ടി ഓടിക്കണോ? ഇങ്ങനെ ഇത് എവിടെ പോയി കിടക്കണത്? ഏജന്റ് ജോൺസൺ എന്ന് പറഞ്ഞ ആളിനെ കണ്ടുപിടിക്കാനാണ് സാറ് നമുക്ക് ഉപദേശം തന്നത്. ഓക്കെ, ഇതാ അത് അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇനി 1.5 കിലോമീറ്റർ വീണ്ടും വണ്ടി ഓടിച്ച് ഇവിടെ നിന്ന് പോകണം. ഓക്കെ ഓക്കെ, ഈ ഏജന്റ് ജോൺസനെ എന്തിനാണ് കണ്ടുപിടിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇനിയിപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചാലേ ബാക്കി കാര്യങ്ങൾ നമുക്ക് അറിയത്തുള്ളൂ. നമ്മളിതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ അടുത്ത ലൊക്കേഷൻ എത്താറായ സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ആ, അതാ ഇവിടെ എന്തോ സംഭവം കാണിക്കുന്നു. ഓക്കെ, ഇവിടെ ഏജന്റ് ജോൺസൺ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ആ, ഇവിടെ ഫുൾ അടിപിടി അടിപിടി വെടിവെപ്പാണ് ഇവിടെ ഇവിടെ ഉണ്ടെന്ന് തോന്നണട്ടോ ആള്. അപ്പം നമ്മളെ കാറൊക്കെ അവന്മാരെ അടിച്ച് പഞ്ചറാക്കി. നമുക്ക് എന്തായാലും ഇതാണ്ട് ബൈക്കിൽ ആ ഏജന്റ് ജോൺസനെ രക്ഷിച്ചുകൊണ്ട് വരാൻ പറ്റുമോ നോക്കി നോക്കാം. ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടെ ഫുള്ള് പാഴുകളാണല്ലോ. ഓക്കെ, നമ്മളിതാ ഇവരെ കയറ്റി, നമ്മളിതാണ്ട് ഇവരെ ബൈക്ക് കയറ്റി രക്ഷപ്പെടാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ ഓക്കെ, സാഹസികമാണ്, സാഹസികമാണ്. പോലീസ് വരുന്ന ബൈക്കിൽ നിന്ന്. ഓക്കെ, ഇതാണ്ട് നമ്മൾ ഏജന്റ് ജോൺസനെ IIA ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തിക്കണം. ഓക്കെ ഓക്കെ, നമ്മളൊരു സീക്രട്ട് ഏജന്റായി പോയില്ലേ, മാസ്ക് കാണിക്കണം ഗൈസ്. ഓക്കെ, നമുക്കിതാ ഇനിയിപ്പോൾ ഇവരെ കൊണ്ട് IIA ഹെഡ്ക്വാർട്ടേഴ്സിലാക്കണം. നമ്മളൊരു സീക്രട്ട് ഏജന്റായി പോയില്ലേ. ഓക്കെ ഓക്കെ, ഇവർ അവിടുത്തെ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന കേട്ടോ. ഇവർ ഒരു സീക്രട്ട് ഏജന്റ് ആണെന്ന് തോന്നുന്നു കണ്ടോ. ഏജന്റ് ജോൺസൺ എന്നാണ് പേര്. ഇവരുടെ ലൈഫിലെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് സംസാരിച്ചത്. ഇവിടെയിൽ ഈ നാശക്കെട്ട പോലീസും വരുന്നു. പോകും കൊണ്ട് ഞാൻ പറ്റിച്ചേ ഇന്നല്ല, നമ്മളടുത്താണ് കളി. ഇനിയിപ്പോൾ ഇവർ IIA ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തിക്കണം, അതാണ് നമ്മുടെ ജോലി. ഓക്കെ ഓക്കെ, ഇതിൻ്റെ ഇടയിൽ ഈ പോലീസും വരുന്നു. പോലീസ് വലിയ ശല്യമാണല്ലോ. വിട്ടോ 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 വിട്ടു വിട്ടോ, നമുക്ക് ഇവിടുന്ന് ഷോർട്ട് കട്ട് കയറി പോയാലേ. പക്ഷേ മൂഞ്ചും മെയിൻ റോഡിൽ കൂടി പോകണതാണ് സേഫ്റ്റി. പക്ഷേ പോലീസ് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഇതൊരു ഷോർട്ട് കട്ട് പിടിച്ച് കയറാം. ഓക്കെ ഓക്കെ, സോറി ചേച്ചി, കുറച്ച് ഓഫ് റോഡ് പോവാം. പോലീസിനെ ഇന്ന് രക്ഷപ്പെടേ, അല്ലെങ്കിൽ അടി കൊണ്ടിട്ട് എനിക്ക് പഞ്ചറാവാൻ വയ്യ. ഞാൻ അവിടെ ഷോർട്ട് കട്ട് കൂടിയൊക്കെ ആണ് കയറി പോകണത്. ഈ ഏജന്റ് ജോൺസനെ ഇനിയിപ്പോൾ നമ്മൾ സേഫായിട്ട് IIA ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തിക്കണം. കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു യാത്രയാണ് ചേച്ചി, സഹിക്കണം. സോറി ഫോർ ദ ട്രബിൾ. പോലീസ് വരുന്നു. അമ്മരെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ വഴി കൂടി കയറിയത് ചേച്ചി. സോറി സോറേ. കണ്ടാ, ഇതുവഴിയൊക്കെ ചിലപ്പോൾ പോലീസ് കയറി വരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വന്ന് കണ്ടാ, ഇവന്മാർ ഈ മലയേറെ ഇവിടം വരെ കയറി വരില്ല. അതാണ് ഞാൻ ഇങ്ങനെ ചാടി ചാടി പോകുന്നത്. അപ്പുറത്തെ സൈഡിൽ കൂടി വരുന്നു. പോലീസിൻ്റെ സ്റ്റാർ ഇനിയിപ്പോൾ ലോസ് ആക്കണം, അതാണ് നമ്മുടെ പരിപാടി. ഓക്കെ, ഞാൻ മലയിൽ കൂടിയൊക്കെ കയറി വണ്ടി ഓടിക്കും. എന്നെ തടയാൻ ആരുണ്ടടാ? നമുക്ക് പോലീസിനെ പറ്റിക്കാം. ഇവിടെ എവിടെയെങ്കിൽ കയറി ഒളിച്ചിരിക്കുക ഈ മലയുടെ മുകളിൽ. ഇവിടെ നിന്ന് പോലീസ് വരില്ല. വണ്ടി കയറണ കയറക്കാൻ തന്താ മക്കളെ.
ഞാൻ തന്റെ വൈൻ ഗുഡിന്റെ ഇങ്ങോട്ടൊന്ന്. ഓ പോലീസ് മറ്റേ ഇത് വരുന്നു ഹെലികോപ്റ്റർ. ഓ മൂന്ന് സ്റ്റോർ ആയല്ലേ. കയറ് 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 കയറ്. നമ്മൾ ഇവരെ ഓഫ് റോഡ് ട്രിപ്പ് കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കൾ. സ്റ്റാറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് കയറി കേട്ടാ. കണ്ടാ ഇവരെ ബാക്കിൽ നിന്ന് വരെയാണ് പോലീസ്. ഇപ്പം റോട്ടിൽ കയറി വേണ്ടി വരും തോന്നുന്നു, അറിയത്തില്ല. റോട്ടിലോട്ട് കയറാൻ സുഹൃത്തുക്കളെ. അയ്യോ ചേച്ചി എന്താ അഡ്വഞ്ചർ യാത്ര ഇഷ്ടപ്പെട്ടോ? ഇതൊക്കെ എൻ്റെ ഒരു തവാശയല്ലേ. നമ്മുടെ ഏജന്റ് ജോൺസൺ ചേച്ചി പേടിച്ചേട്ടാ. അയ്യോ ചേച്ചി പേടിക്കല്ലേ, അവിടെ പോലീസ് ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നു ഇവന്മാർ എവിടെ നിന്ന് കടിക്കണത്? ഏതാ പോലീസിന്റെ സ്റ്റാറൊക്കെ മാറി, നമുക്ക് ഇവരേതാണ്ട് ആശുപത്രിയിലോട്ടാക്കാം. ഏജന്റ് ജോൺസണെ ഇവരെന്തായാലും ആ ഫൈറ്റിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതല്ലേ, അതുകൊണ്ട് നമുക്ക് ഇതാണ്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാം. ഓക്കേ ഞാൻ താണ്ട് ഇവരെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ഇവർക്ക് എന്തായാലും പരിക്കൊക്കെ പറ്റി കാണും. ഓക്കെ സാറ് നമ്മളെ വിളിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ജോലി കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏ നമ്മളങ്ങനെ സീക്രട്ട് ഏജന്റായിട്ട് കിടിലായിട്ട് ജോലി ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ ലെസ്കോ ലെസ്കോ. ഇനിയിപ്പോൾ നമുക്ക് താണ്ട ഈ പെണ്ണുമ്പളെ ഇനിയിപ്പം ഹോസ്പിറ്റലിലോട്ടാക്കാം. നമുക്ക് ഈ ചേച്ചിയെ താണ്ട് ഹോസ്പിറ്റലിലോട്ടാക്കാം. ഞാൻ അതാ ഹോസ്പിറ്റലിൻ്റെ അടുത്തെത്താറായി സുഹൃത്തുക്കൾ. ഇവർക്ക് എന്തായാലും ചെറിയ രീതിയിൽ പരുക്ക് പറ്റി കാണും. നല്ല അടിപിടിയൊക്കെ ഉണ്ടായ സ്ഥലത്ത് നിന്നാണ് ഞാൻ ഇവരെ കൊണ്ടുവരുന്നത്. ഓക്കെ ഞാൻ താണ്ട് ഇവരെ ഹോസ്പിറ്റലിലോട്ടാക്കുകയാണ് സുഹൃത്തുക്കളെ. ഓ ചേച്ചി ഹോസ്പിറ്റലിൽ പോയിട്ട് വാ. ഓക്കെ താങ്ക് യു. താങ്ക്സ് എന്ന് പറയണ്ടോ, പൊയ്ക്കോ പൊയ്ക്കോ. ഇത് നമ്മുടെ ജോലിയല്ലേ ചേച്ചി, നമ്മളൊരു സീക്രട്ട് ഏജന്റ് അല്ലേ. അപ്പൊ ഈ സീന്ന് നമ്മളൊരു സീക്രട്ട് ഏജന്റിന്റെ ജോലി വീണ്ടും ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമ്മളെ ഏജന്റ് ജോൺസൺ എന്ന് പറയുന്ന ഒരു ആളിനെ മാഫിയകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇതാണ്ട് ആശുപത്രിയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ആ മിഷൻ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കിയായിരുന്നു. അങ്ങനെ നമ്മൾ ഇതാണ്ട് ഡ്രസ്സൊക്കെ മാറി വീണ്ടും ഒരു ചിൽ വൈബിൽ നിൽക്കുകയാണ് ഗൈസ് സിറ്റിയിൽ. അപ്പൊ GT5 ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉടനെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.